യാത്രകൾ എന്നും മനോഹരമാണ് യാത്ര പറച്ചിലുകളാണ് നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുന്നത് എവിടെയോ അയച്ചു കേട്ടിട്ടുള്ള ഒരു കോഴ്സാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ളൊരു കോഴ്സാണ് ഞാനിങ്ങനെ കുറേ കോഴ്സുകൾ കാണും എനിക്കിഷ്ടപ്പെട്ട കോഴ്സുകളാണെങ്കിൽ ഞാൻ അതിൻ്റെ മനസ്സിൽ തന്നെ അതങ്ങോട് എഴുതി സൂക്ഷിച്ചേ കിട്ടാം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം എന്തിൻ്റെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ടിയാഗോ കൂട്ടിനെ ഒന്ന് സർവീസ് ചെയ്യിക്കാനും പിന്നെ എനിക്കൊരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും ഉണ്ടായിരുന്നു അതും കൂടെ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ആര്യമ്പട്ടയുടെ ഓപ്പോസിറ്റായിട്ടേ കറക്റ്റ് ഓപ്പോസിറ്റല്ല കുറച്ചും കൂടെ നീങ്ങിയിട്ട് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ നാടൻ ചായക്കടികളും അതുപോലെ തന്നെ നല്ല ചായയും കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ആയിട്ട് ഉള്ളിലൊക്കെ ഇരുന്ന് നമുക്ക് ഷേക്കൊക്കെ കുടിക്കാം അങ്ങനെയുള്ള സെറ്റപ്പുള്ള ഒരു ബേക്കറി ഉണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും ടിയാഗോ സർവീസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ കയറാറുണ്ട് ഇവിടെ കയറി ഞാനൊന്നല്ലെങ്കിലും വല്ല ചായ വടയോ പരമ്പുരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും ഇവർ ഷേക്ക് കുടിച്ചിട്ടാണ് പോരാറുള്ളത് കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് പായന്റെ മുഖത്ത് ആ ഒരു പാട് കണ്ടോ ചുണ്ടീൻ്റെ സൈഡിലായിട്ട് നമ്മൾ കാലത്ത് കണ്ടായിരുന്നു പക്ഷെ ആ സംഭവം മൂക്കിന്റെ താഴെയും ആടിയുടെ താഴെയൊക്കെ ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ അവള് പോലും മനസ്സിലാക്കണത് അപ്പൊ നമ്മുടെ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവര് പറഞ്ഞത് എന്തോ ഓറിയോ അല്ലെ കിഡ് കയറ്റ ഷെയ്ക്ക് ആയിരുന്നു തോന്നുന്നു അത് പറഞ്ഞ് അവരത് കഴിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ വലിയ കാര്യായിട്ട് ഇഷ്ടമൊന്നും ആയില്ല അത്ര വലിയ ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടി മാത്രമൊന്നുമില്ല നോർമൽ ഒരു ഷെയ്ക്ക് ഞാൻ പറഞ്ഞത് ചിക്കു ആയിരുന്നു ചിക്കു അധികം പഴുക്കാത്ത കാരണം അതിൻ്റെ ചെറിയൊരു കറിയും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ചിക്കു ഇപ്പോൾ നന്നായി പഴുത്തങ്ങൾ മാത്രമല്ലേ ആ ആ ഷെയ്ക്കിനൊരു ടേസ്റ്റ് വരുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ ആ ഒരു കന അതിൻ്റെ ഒരു ഉണ്ടല്ലോ അത് ശരിക്കും എടുത്ത് അറിയാൻ സാധിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ചിക്കു കുഴപ്പമില്ല കുഴപ്പമുണ്ട് അങ്ങനൊരു തിരക്കിടില്ല തിരക്കിടില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പം നമ്മൾ ഹേസ്താനിലെത്തിയിട്ടുണ്ട് കാറ് കൊടുക്കണം ഇടിക്കുക പിടിക്കുക അങ്ങനൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ശരിയാക്കണം പിന്നെ മിറർ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ ഇൻഷുറൻസ് കഴിയാറായിട്ടുണ്ട് നമ്മൾ ബമ്പർ ടു ബമ്പർ ആണ് കേട്ടോ എപ്പോഴും കൊടുക്കാറുള്ളത് ഞാനല്ലേ വണ്ടി യൂസ് ചെയ്യണത് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വണ്ടിയല്ലാ കേട്ടോ ചേട്ടന്റെ വണ്ടിയാണത് ഞാനാണ് യൂസ് ചെയ്യണേന്ന് മാത്രം ശ്രീമോള് ഇതുവരെ വണ്ടി അവൾക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അവൾ ഇതുവരെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല ഇനിയിപ്പ തുടങ്ങുന്ന സമയൊക്കെ ആകുമ്പോൾ നമ്മൾ വണ്ടി കൊടുക്കോ തിരിച്ചേ നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ അത് കേച്ചേരിയോ കച്ചേരിപ്പൊടിയോ അതുമല്ലാന്ന് തോന്നുന്നു കോട്ടപ്പടി അങ്ങനെയാ തോന്നുന്നുണ്ട് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് വരുന്നത് അപ്പൊ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുള്ളതും ജീവൻ എന്നു പറഞ്ഞൊരു ചേട്ടന്റെ കയ്യിൽ നിന്നാണ് കേട്ടോ നമ്മള് വണ്ടി എടുത്തിട്ടുള്ളത് ഇന്ന ഡാൻസ് ക്ലാസ് ഉണ്ടല്ലേട്ടാ അപ്പൊ പിള്ളേരെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മള് ഡ്രസ്സൊക്കെ മാറി ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഹെയർ ഹേഴ്സണിലേക്ക് പോവാണ് ചെയ്തത് പക്ഷെ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ പായിന്റെ തോളിലൊരു ബാഗ് എടുക്കുന്നുണ്ടല്ലോ ബാഗൊക്കെ വീട്ടിലെടുത്ത് വെച്ചു എന്നാണല്ലോ പറഞ്ഞത് പായു മാത്രം കാറ് ബാഗിൽ വെച്ചു മമ്മൂട്ടി അത് അവനാൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടാണ് കേട്ടാ തിരിച്ച് വണ്ടിയിൽ കയറിയത് അപ്പോൾ ഞാൻ പതിനോട് പറഞ്ഞു സാറില്ല മറന്നതല്ലേ അത് തൊളത്തോട്ടിട്ട് തന്നെ ഇരുന്നു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഇരിപ്പിട്ട് പിള്ളാകെ പെട്ട അവസ്ഥയായിരുന്നു പിന്നെ അന്ന് വലിയ വെയിറ്റും കരകളൊന്നും ഉണ്ടായിരുന്നില്ല പുസ്തകം അധികം ഇല്ലാത്തോണ്ട് ഇങ്ങനെ ഇരിക്കണമെന്ന് മാത്രം യുവിനാണ് കേട്ടോ പറഞ്ഞത് വീട്ടിലേക്ക് പോവുക പുസ്തകം സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരാൾ അത് താങ്ങി എടുത്തിട്ട് വരാൻ കേട്ടോ ചെയ്തത് അപ്പം നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇതിപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നൊരു കുട്ടിയുടെ അവസ്ഥ പോലെ ഉണ്ട് അല്ലെ സത്യത്തിൽ ക്ലാസ് കഴിഞ്ഞ് വരുന്നതാണ് വേറെ എവിടെന്നോ പക്ഷെ രസം ഉണ്ട് കേട്ടോ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ചാവക്കാട് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് പുതിയ ബസ് സ്റ്റാൻഡാണ് ഇത് പഴയ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു തനി ലോക്കലായിരുന്നു പക്ഷെ ഇപ്പൊ നവീകരിച്ച് നല്ല അടിപൊളി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ായിരുന്നു നമ്മുടെ നവകേരളയുടെ എന്താ പറയാ സമ്മേളനം ഉണ്ടായിരുന്നത് കേട്ടോ അവിടെ ഒരു കുട്ടി നിൽക്കണ ഉണ്ടോ കാപ്പി കളറും ക്രീം കളർ ഷോളും ആയിട്ട് ഇതായിരുന്നു നമ്മുടെ ഡിഗ്രിയുടെ യൂണിഫോം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വൈബ് തന്നെയാ കേട്ടോ നല്ല രസമാണ് ആ ഒരു യൂണിഫോമില് നമ്മളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും നല്ല ഭംഗിയുള്ള യൂണിഫോം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് മുതുവട്ടൂരോ മുത്തമ്മാവില് മുത്തമ്മാവില് ഒരു പൂരം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളിലാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണുണ്ട് പ്ലേ അതിലുള്ള ചെക്കന്മാരുമായി വീഡിയോ എടുക്കല്ലേ ചേച്ചി വീഡിയോ എടുക്കല്ലേ ചേച്ചി നമ്മള് പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യില്ലല്ലോ നമ്മള് യൂട്യൂബർ ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ട് പോകുന്നു അവരെന്തുകൊണ്ട് അങ്ങനെ അറിയില്ല ചിലപ്പോ തമാശ രീതിയിൽ പറഞ്ഞതായിരിക്കും കേട്ടോ എന്നാലും കുഴപ്പമില്ല അങ്ങനെ നമ്മള് ബസ്സൊക്കെ ഇറങ്ങി നമ്മുടെ പുതിയ റോട്ടി കൂടെ നമ്മുടെ വീട്ടിലേക്ക് വെച്ചടിക്കാനോ അപ്പൊ അയ്യോടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഞങ്ങൾ പതുക്കെ ആയമ്പാടി ഞാനും അമ്മൂട്ടിണ്ടാ അങ്ങനെ നടന്നു വരുന്നു നല്ല വെയിലായിരുന്നു കേട്ടോ കൊടിയെടുക്കായിരുന്നു ആ നേരത്താണ് തോന്നിയത് അസ്ഥല വെയിലായിരുന്നു വീട് എത്തിയത് ഹെൽമറ്റ് ഒക്കെ തലയിലെടുത്ത് കയറ്റി വെച്ച് നമ്മളിതാ യാത്രയായിട്ടുണ്ട് എവിടേക്കാന്ന് ചോദിച്ചാൽ ആന്റോഡി വീട്ടിലേക്കാണ് കേട്ടോ ഇന്ന് വാടാനപ്പള്ളി പൂരാണ് ഈ വാടാനപ്പുള്ളി പൂരം എന്നുള്ള ഡയലോഗ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് കാലം കുറേ ആയില്ലോ കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ഒരാഴ്ച പഴക്കം കേട്ടോ വീടിയൊക്കെ ഒരാഴ്ചേനും കൂടുതൽ പഴക്കം തോന്നണു അപ്പോൾ നമ്മുടെ കുഞ്ഞി പെണ്ണ് ഓല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കാറില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഏകദേശം എല്ലാവരും കൂട്ടിയിട്ടേ ബൈക്കമ്മ പോകാമെന്നു വിശേഷം അപ്പോൾ അമ്മൂട്ടി ഇവിടെ ബാക്കിൽ ഇടുത്തിട്ടിരുന്നോളും കുഞ്ഞുങ്ങളെ നമ്മൾ ആര്നേയും അയിനെയും ഞങ്ങൾ രണ്ടാളും ആരെങ്കിലും ഒരാൾ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കാമല്ലോ അങ്ങനെ വെച്ചിട്ടാണ് പോന്നത് കേട്ടാ ആയു എൻ്റെ ഫ്രണ്ടിൽ കയറി ആരും ശ്രീമോളുടെ ഒപ്പവും കയറിയിട്ടാ അപ്പോൾ അതാ കുഞ്ഞിപ്പെണ്ണ് ഇതാ സെറ്റായിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട് അപ്പായുംപീം ആരും കൂടിയിട്ട് ശ്രീമോളെ വണ്ടിയമ്മ കയറി ഞാൻ കുഞ്ഞിപ്പെണ്ണ് ആയു ഞങ്ങൾ നാലാളും കൂടിയിട്ട് എൻ്റെ സ്കൂട്ടർ മല്ലും കയറിയിട്ടാ ഭയങ്കര ബുദ്ധിമുട്ടന്നെയാട്ടോ നമുക്ക് കാറില്ലാന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏട്ടൻ പോയിന് പിറ്റേ ദിവസം ആണെന്നോണീ ആ വണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് വ്യാഴാഴ്ച ആയിരിക്കണം ഒരാഴ്ച കഴിഞ്ഞിട്ടോ നമുക്ക് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ എനിക്ക് വെയിലടിക്കുമ്പോഴുള്ള ഷോൾഡർ പെയിനും അതുപോലെ തന്നെ നീർക്കൊക്കെ ആലോചിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ തോന്നില്ല എന്ന് പറയും പക്ഷെ നമുക്ക് നിവൃത്തിയില്ല ഇറങ്ങാതെ നമുക്ക് പറ്റില്ല അല്ലേ എത്രയും നശിച്ചിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കെട്ടിപ്പൂട്ടി എടുത്തേച്ചിട്ടിരിക്കുക അപ്പം നമ്മൾ വാടകപ്പിലി എത്തിയിട്ടുണ്ട് ഞാൻ ഇതുവരെ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തോഴിയൊന്നും ചെയ്തിട്ടില്ലാട്ടോ നമ്മളൊരിക്കെ നമ്മുടെ ബാക്കിലത്തെ വീട്ടിലത്തെ ഒരു കുട്ടിയുടെ കല്യാണത്തിന് ജസ്റ്റ് ഒന്ന് പോയതാണ് അതല്ലാതെ ഞാൻ ഇന്ന് വരെ വാടകപ്പിള്ളി അമ്പലം കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ തൃപ്രിയാര ഏകാദശിക്ക് പച്ചമുളക് ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ആഗ്രഹം അങ്ങോട്ട് അങ്ങോട്ട് തീർത്തു കേട്ടോ പായന് പച്ചമുളകിൻ്റെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് ഐസ്ക്രീം പായന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും നല്ല എരിവുണ്ട് ടൈ ഐസ്ക്രീം ഞാൻ വിചാരിച്ചു കുറച്ച് മാതിരൊക്കെ ആയിരിക്കും പക്ഷെ അങ്ങനെയല്ല നല്ല ഇരുവുണ്ട് പായു എൻ്റെ മാംഗോ ബാർ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പായിൻ്റെ ഐസ്ക്രീം എനിക്ക് തരാനോട്ടാ ചെറുത് പക്ഷെ ഞാനൊരു നക്ക് നക്കിയപ്പോഴേക്കും അത് നിലത്ത് പോയിട്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അത് മൊത്തം ഞാൻ തന്നെ ഇരുന്ന് തിന്നേണ്ടി വന്നതായിട്ടാ ഒരു ടേസ്റ്റ് ഇല്ല ഒരു സംഭവം നമ്മൾ വെറൈറ്റികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളിൽ കൂടിയിട്ട് കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിലുള്ള വെറൈറ്റി കൊണ്ടുവരുന്നതല്ലേ ആയിട്ട് നല്ലത് മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതായിരിക്കും ഇത്രന്ന് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ചിലർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും ചിലർ ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് അത്രേ ഉള്ളേ ദൈവം സഹായിച്ചിട്ട് നല്ല തിരക്കായത് കൊണ്ട് നമുക്ക് ആനയുടെ മൂട് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ആനയുടെ ഫ്രണ്ട് ഭാഗം ഒന്നും കിട്ടിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് കുത്തി കയറി പോവാന്ന് വെച്ചാൽ ചെറിയൊരു വഴിയുണ്ട് അപ്പം അവിടേക്ക് ചെന്നപ്പോൾ ചേട്ടന്മാർ പറഞ്ഞേ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇതുവരെ അമ്പലത്തേക്ക് വരാത്തത് കൊണ്ട് ഏടീ കൂടിയൊക്കെയാണ് പോവുക ഫ്രണ്ടിലേക്ക് ഞാൻ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതി കൂടെ പറ്റില്ല വേറെ വഴിയുണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു നമുക്ക് പക്ഷെ നമ്മളൊരു ബന്ധമില്ലാത്ത കാരണം അറിയില്ലായിരുന്നു ട്ടെ എങ്ങനെ പോവേണ്ടേന്ന് പിന്നെ ഇവിടെ ഇപ്പൊ പൂരങ്ങളെ നേരം വൈകിട്ടാണ് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഒരു മണിക്ക് ശേഷം തോന്നുന്നു പൂരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം കാരണം ആനനെ വെയില് കൊളിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റേത് നമ്മുടെ നട്ടപ്ര വെയിലത്തല്ലേ ആയിരിക്കുക രണ്ടു മണി രണ്ടര നേരത്തൊക്കെ ആയിരിക്കും കേട്ടോ പൂരം തുടങ്ങാ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല കാര്യമാണ് കേട്ടോ കാരണം അവറ്റങ്ങൾക്കും വെയില് കൊള്ളണ്ട നമ്മൾ മനുഷ്യന്മാർക്കും മെയില് കൊള്ളണ്ട അത്രയും നേരം സമാധാനത്തോട് കൂടി ഇരിക്കാം ഇത്തിരി ഇരുട്ടൊക്കെ ആവുക തന്നെയാണ് നല്ലത് അപ്പൊ ഇത്തിരി തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി നിന്നിട്ട് നമുക്ക് പൂരം കാണാ അങ്ങനെ നമ്മൾ അമ്പലക്കുളൊക്കെ കണ്ട് ആനപ്പന്തലൊക്കെ കണ്ട് അങ്ങനെ പിന്നെ വേറെ കാഴ്ചകൾ എന്ന് പറയാനൊന്നുമില്ല നമ്മള് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ പൂരക്കെന്ന ചില കുറേ കാവടികൾ ഉണ്ടാവും തെയ്യങ്ങൾ ഉണ്ടാവും പിന്നെ കുറേ കുറേ കലാരൂപങ്ങൾ വേറെ ഉണ്ടായിരിക്കും ഇത് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ജസ്റ്റ് ആനയും പൂരവും മാത്രമായിരുന്നു വേറെ ഒരു പ്രത്യേകിച്ച് ഒരു സംഭവം ഉണ്ടായിരുന്നില്ല പിന്നെ ഈ വാടകപ്പള്ളി പൂരം എന്ന് പറയേ ഒരു പൂരല്ലാട്ടോ മൂന്നാലഞ്ച് പൂരങ്ങളുണ്ടോ എന്ന് തോന്നുന്നു പല പല ജാതിക്കാരുടെ പൂരം ഈ അമ്പലത്തിൽ നടക്കൂട്ടാ അപ്പോ ചിലപ്പോ എനിക്കറിയില്ല ഓരോ മാസത്തില മാസത്തിലാ എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ എന്തായാലും മൂന്നാലഞ്ച് പൂരം ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ തന്നെ അതായത് ഒരു വർഷത്തിൽ മൂന്നാലഞ്ച് പൂരം ഉണ്ടായിരിക്കും അങ്ങനെ പൂരൊക്കെ പിരിഞ്ഞിട്ടുണ്ട് ആനകളൊക്കെ ദേവീനെ തൊഴാൻ പോയിട്ടുണ്ട് അപ്പം നമ്മളും അവിടെ നിന്നും ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ ബാക്കി നമ്മൾ സിനിമകൾ വന്നപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കത് കോമഡി ആയിട്ട് ഫീൽ ചെയ്തു സത്യത്തിൽ പൂരം കാണാനാണ് വരുന്നത് തിന്നാനാണോ വരുന്നത് ആ ഒരു ചോദ്യം പ്രസക്റ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ തിന്നാനാണ് വരണേന്ന് കാരണം ചില സാധനങ്ങളിൽ നമുക്ക് പൂരപ്പറമ്പിന്ന് മാത്രമേ കിട്ടുള്ളൂ അപ്പം നമ്മൾ പൂരപ്പറമ്പി പോയെങ്കിൽ മാത്രമേ തിന്നാൻ പറ്റുള്ളൂ ഒരു കൊല്ലം കഴിയണം പിന്നെ ഈ സാധനം നമ്മൾ വീണ്ടും കഴിക്കണം എന്ന് വെച്ചാൽ അപ്പോൾ ഇമ്പോർട്ടൻസ് എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതിന് തന്നെയാണ് അപ്പൊ ഇവിടെ നമ്മുടെ കുലിക്ക് ബൂസ്റ്റ് ഉണ്ടായിരുന്നു ഈ ചേട്ടന്റെ കുലിക്കല് നല്ല രസംണ്ട്ട്ടോ നോക്കി നോക്കിയാൽ നല്ല രസല്ലേ ആളിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്യണുണ്ട് കേട്ടോ നല്ല എന്താ പറയാ ചേട്ടനൊന്നും അല്ല ചെറിയ കുട്ടിയാന്ന് തോന്നുന്നു അത് ഞാൻ പിന്നെ ഒരോളത്തിന് ചേട്ടൻ വിളിച്ചതാണ് അത് കണക്കിലാക്കണ്ടോ നമ്മള് സെന്റ് തോമാസ് പള്ളിയിലെ പെരുന്നാളിന് പോയപ്പോൾ അവിടെ ഒരു ചേച്ചിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളവിന്ന് കുലിക്ക് ബൂസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അതില് പക്ഷേ ആ ചേച്ചിയുടെ വെറുതെ ഇങ്ങനെ രണ്ട് കുളിക്കല് കുലിക്ക് അത് അവിടെ ഇടും പിന്നെ അതിൻ്റെ പേരൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ കുളിക്ക് ബൂസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പിള്ളേർക്ക് കൊടുത്തപ്പോൾ പയനു പിന്നെ അത് ഇഷ്ടമാണ് ആയുവിനും ആരുവിനും അത്ര വലിയ ഇഷ്ടം ആയില്ല പിന്നെ നമ്മൾ മുതിർത്തുവാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാഷൻ ഫ്രൂട്ടിന്റെ സ്ഥിരം എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് മാറ്റി പിടിച്ചിട്ട് വേറൊരു ഫ്ലേവർ ടേസ്റ്റ് ചെയ്യണ പരിപാടികൾ നമുക്ക് ഇല്ലാട്ടോ അപ്പൊ ശ്രീമോള് അത് കുടിച്ചു നോക്കുന്നുണ്ട് ശ്രീമോൾക്ക് മാത്രം വലിയ എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മുജിത്തോ കുടിച്ചത് കേട്ടാ ഈ കടയുടെ തൊട്ടപ്പുറത്തന്നെയായിട്ട് ഈ കോളിഫ്ലവർ കൊടുക്കണ്ടെന്താ പറയാ അടിപൊളി അടിപൊളിയുടെ ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അടിപൊളിയ ടേസ്റ്റായിരുന്നു നമ്മളൊരു നാല് എന്താ പറയുക എന്താ പറയുക നാല് പ്ലേറ്റ് അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടിയിട്ട് പിള്ളേർക്ക് അരില്ലാത്തത് പിന്നെ ഞങ്ങൾക്ക് കയറ്റുമുള്ളത് അങ്ങനെയായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഒടുക്കാതെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കാത്ത ടേസ്റ്റാണ് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് അപ്പം ഈ തിരക്കും ബഹളവും ആകെ സൗണ്ടും ഒക്കെ ആയിട്ട് കുഞ്ഞിപ്പണ്ണ് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കൂട്ടാ നമ്മളൊക്കെ എടുത്തിട്ടും അവള് അവൾ അമ്മയുടെ കയ്യിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞോട്ടിരിക്കുന്നു അമ്മടെ കയ്യിലിരിക്കുമ്പോൾ ഒരാൾ കരച്ചിലെടുത്തു നമ്മളെടുത്താൽ വീണ്ടും കാര്യം അപ്പം ശ്രീമോൾക്ക് ഇട്ടിൻ്റെ പണിയായിരുന്നു കൂട്ടാ ശരിക്ക് അപ്പോൾ ഉണിക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ശ്രീമോൾക്ക് ഈ ഒരു സംഭവം കഴിക്കണമെന്ന് പറഞ്ഞു അവൾ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെന്താ പേര് എനിക്ക് പറയുന്നത് അറിയില്ലാട്ടാ നമ്മള് പുകയെന്നു അറിയാറ് സാധാരണ പുക പോകുന്ന സാധാരണ ഒക്കെയാണ് സാധാരണ പറയാറുള്ളത് നമുക്കിതിൻ്റെ കറക്റ്റ് പേര് എന്താന്ന് ഇതുവരെ അറിയില്ലാട്ടാ അപ്പൊ ഇപ്രാവശ്യം സെലക്ട് ചെയ്തത് മറ്റേ ബിസ്ക്കറ്റ് ടൈപ്പ് സംഭവമായിരുന്നു നമ്മൾ അത്രയും നാളും കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചതും പിന്നെ കുരുവരെ ഏകദേശിക്കു വാങ്ങിച്ചതും പോലെയല്ലാട്ടാ ഇവര് എക്സ്ട്രാ രണ്ട് കുലിക്കലും കാര്യങ്ങളൊക്കെ തട്ടി പിന്നെന്താ ഒരു പുക ഒക്കെ ഇങ്ങനെ എക്സ്ട്രാ പുറത്തേക്ക് കളഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് തരുന്നത് പക്ഷെ നമ്മൾ ഗുരുവായൂർന്ന് കഴിച്ചതും അതുപോലെ തന്നെ കഴിഞ്ഞും എല്ലാം നമ്മൾ ആരങ്ങണിയും പുഴത്തേനും കഴിച്ചത് തന്നെയായിരുന്നു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് പുകയൊന്നും വരുന്നില്ല കേട്ടോ മറ്റേ നമ്മൾ മൂക്കിക്കൂടിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിരിച്ചാൽ തന്നെ മുക്കിക്കൂടിയൊക്കെ പുക വരും പക്ഷേ ഇത് ചത്ത കടന്ന് ചിരിച്ചിട്ടും പുക പുറത്തേക്ക് വരുന്നില്ലാട്ടോ അപ്പം ഞാൻ കുറേ ട്രൈ ചെയ്ത് പായവിന് പക്ഷേ കുറച്ച് ഈശൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോഴാണ് പായിൻ്റെ മുക്കിൽ കൂടെ കുറച്ച് ഈശൊക്കെ വരുന്നുണ്ട് പക്ഷേ അതുപോലെ അങ്ങോട്ട് കായ് കുറേ കഷ്ടപ്പെടുന്നുണ്ടല്ലേ പക്ഷേ വല്ലാണ്ട് അങ്ങോട്ട് വരണമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇത് കഴിക്കേണ്ട അത്രേലും നല്ല കാര്യമൊന്നുമല്ല ജസ്റ്റ് നമുക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോ അല്ലേ നമ്മുടെ ഐശ്വര്യയുടെ ഫ്രണ്ടാന്ന് തോന്നുന്നു ആരാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരാ ശ്രീമോൾ എന്നുള്ളത് ശ്രീമോൾ എൻ്റെ ചേട്ടൻ്റെ ഭാര്യമാണ് കേട്ടോ ആ ചേട്ടൻ്റെ പിള്ളേരാണേത് മൂന്ന് മക്കളാണ് അവർക്ക് രണ്ടാംകുട്ടികളും ഒരു പെൺകുട്ടിയും ആദ്യത്തെ രണ്ട് കുട്ടികൾ ഇരട്ട കുട്ടികളാണ് പിന്നെ രണ്ടാമത്തെ കുട്ടിയാണ് അതായത് രണ്ടാമത്തെ പ്രസവത്തിലുണ്ടായ കുട്ടിയാണ് നമ്മുടെ മോളെന്ന് പറയുന്നത് കേട്ടാ ഞങ്ങൾ സെയിം ഏജ് ആണ് കേട്ടോ ഞാൻ ശ്രീമോൾ സെയിം ഏജ് ആണ് നാഷണൽ സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ എന്താ പറയുക ഇപ്പം ടെൻത്ത് കഴിഞ്ഞത് ഒരുമിച്ചായിരുന്നു പ്രത്യേകിച്ചും ഇവിടെ കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പോവാന്ന് എന്ന് കാരണം ഉണ്ണി ഒരുവിധം വാശിയും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് അതങ്ങട് എന്താ പറയാ പറ്റുന്നില്ല അവൾക്ക് അവൾ അമ്മ തന്നെ വേണേ കുറേ നേരം ശ്രീമുൾക്ക് അവൾ എടുത്തിട്ട് നിൽക്കാന്ന് പറയണതും പറയുന്നതും അതും ബുദ്ധിമുട്ടുള്ള കാര്യമില്ല എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുതാക്കറുണ്ടോ അപ്പോൾ ആള് സ്വഭാവം നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് വേഗം പോരാനുട്ടാ ചെയ്തത് പോരണേക്കാട്ടും മുന്നേ നമ്മളിപ്പോൾ ഇത് പോരാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം ഗാനമേള മേള ഉണ്ടെന്ന് പറഞ്ഞു അതിന് മുന്നേ എന്താ പറയുക നമ്മുടെ ടക്കം മുട്ടലുണ്ടല്ലോ എന്താ പറയുക ഇതിന് വർണ്ണമഴ അത് ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാണ്ട് തരക്കാടില്ലാത്ത രീതിയില് വർണ്ണമഴ ഉണ്ടായിരുന്നു കേട്ടാ മിനിറ്റിൻ്റെ ആയാലും കൂടുതലും ഉണ്ടായിരുന്നു കേട്ടോ ആ സംഭവം അത്രയ്ക്കും എന്താ പറയാ ഡ്യൂറേഷനിൽ ഉണ്ടായിരുന്നു അത് പിന്നെ ഞാനത് വല്ലാണ്ട് കളിച്ച് നീട്ടി നിങ്ങൾ ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുഴുവനായിട്ട് ഇതിൽ ഇടയിണില്ല കേട്ടോ കട്ട് ചെയ്ത് കളഞ്ഞു ബാക്കിയുള്ളത് അപ്പം അത് കഴിഞ്ഞ് കുറച്ച് എന്താ പറയുക നമ്മൾ വിചാരിച്ചു ഗാനമേള എന്ന് വേണ്ടി വിചാരിച്ചിട്ട് കുറച്ച് നേരം അത് കാണാമെന്ന് വിചാരിച്ചിട്ടിരുന്നു കേട്ടോ പക്ഷെ ഗാനമേള ഒരു വേറെ രീതിയിലുള്ള ഗാനമേളയായിരുന്നു അതായത് ഭക്തിഗാനത്തിൻ്റെ ഗാനമേള കേട്ടോ അങ്ങനെയുള്ളൊരു ഗാനമേള ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല സംഭവം വെറൈറ്റിയാണ് പക്ഷെ നമുക്ക് സാധാരണ നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്ന ഒരു ഗാനമേള ഉണ്ടല്ലോ അതല്ലായിരുന്നു കേട്ടോ അപ്പോൾ ആൾ തന്നെ ഫ്ലൂട്ടൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടുന്ന ആൾ തന്നെ അങ്ങനെ ഒരു ഭക്തിഗാനം മാത്രമല്ല കേട്ടോ അല്ലാണ്ട് വേറെ സിനിമാറ്റിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോളേക്ക് മഷേച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു വേഗം വരാൻ പറഞ്ഞിട്ട് എന്ന കുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ കേക്ക് മുറിക്കണം കുട്ടിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിന്ന് പോന്നുട്ടോ നമ്മുടെ ഇപ്പം ഇവിടെ എന്നും പൂരവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വെറൈറ്റി കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട് കേട്ടോ ഈ കാണുന്ന എന്താ പറയുക തെങ്ങോ പനിയോ അങ്ങനത്തെ സംഭവം എന്ത് തന്നെയാണെങ്കിലും കൂടിയിട്ട് അതിങ്ങനെ നേരം ആ അമ്പലത്തിൻ്റെ അവിടം വരെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഉണ്ടല്ലോ അതൊരു വേറെ രസം തന്നെയാണ് കേട്ടോ അമ്പലത്തിൻ്റെ അവിടേക്ക് അങ്ങോട്ട് ഫുൾ ഉണ്ടായിരുന്നില്ല ഈ ഒരു ഏരിയയിൽ എൻട്രൻസ് ഇട്ടിട്ട് ഒരു എന്താ പറയുക ഒരു കാവാകത്തോളം കാവാകം പോരാ അതിനും കൂടും അതിനും കൂടുതൽ അവർ അത് അങ്ങനെയുള്ള ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളെ പിള്ളേരെയൊക്കെ നീണ്ടു നിവർത്തി നിന്ന് നിർത്തിപ്പിച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ സോറി വീഡിയോ അല്ല ഫോട്ടോ എടുത്തിട്ടുണ്ട് കാറിപ്പിക്കിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ തിരിച്ചെത്തുമ്പോൾ നന്ദമോൾ ഇവിടെ താ കാർ ഓടിച്ച് കളിക്കുന്നത് കേട്ടോ പത്ത് ക്ലാസ് പരീക്ഷയുള്ള കുട്ടിയാണ് കാർ ഓടിച്ച് കളിച്ചോണ്ടിരിക്കുക അപ്പോൾ കുട്ടിൻ്റെ കൂട്ടുകാരനുണ്ടാകുന്ന പറഞ്ഞില്ലേ ആ കുട്ടിയുണ്ട് ഇത് മറ്റേ റിമോട്ടിന്റെ കാറില്ലേ അങ്ങനെ എന്തോ സംഭവമാണേ ഇവരിങ്ങനെ കാറോടിച്ച് നിൽക്കണം കേട്ടോ ഞാൻ അന്നൂട് പറഞ്ഞു വേഗമായി കുട്ടീനെ ഒന്നാമത് ഒമ്പത് മണിയാവുമ്പോൾ അവൻ്റെ ആ കൂട്ടുകാരനെ തിരിച്ച് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മൊബൈലിൽ തീരെ വലേഷം ചാർജ് ഇല്ല ആകെ ഒരു പത്ത് ശതമാനം അങ്ങടാ ചാർജ് ആയിരുന്നത് അപ്പോൾ ഇളയ്ക്കും കുട്ടിവിൻ്റെ പിറന്നാളിൻ്റെ വീഡിയോ എടുക്കണമെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതിന് ഉച്ച ആ ഗിഫ്റ്റ് ആയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടില്ലാത്ത പ്രശ്നം എപ്പോഴും ഞാനത് വിട്ടു പോയിക്കൊണ്ടിരിക്കുക കാറ് കിട്ടിയിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ടിരിക്കേണ്ട അപ്പോ മറന്നിട്ടല്ല കാറ് കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടെങ്കിൽ ഇനിയൊന്നും ചെയ്യലേ ചേർക്കണേ ബർത്ത് ഡേ കൂട്ടുഡേയു അവിടെ പോയിക്ക് പായു അപ്പം നമ്മുടെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അഞ്ചങ്കല്ല കേട്ടോ ആ കുട്ടിയുടെ വീടാണ്ട് വലിയ കുഴപ്പമില്ല അടുത്തന്നെയാണ് അപ്പോൾ കുട്ടിപ്പന്റെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ കറിയുടെ വീഡിയോ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കാരണം എപ്പോഴേക്കും എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിടാം അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറേ അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും യാത്രകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ 对对对这其他那些地方呢？嗯